നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടാണോ. ഇവിടെ നല്ല പൂക്കളൊക്കെ, അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്നാൽ വിചാരിച്ചു ഇവിടെ ഇരുന്ന് തന്നെ ഷൂട്ട് ചെയ്തേക്കാന്ന് കരുതി. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലാരുമില്ല. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് വലിയ പ്രശ്നമാണ്. കാരണം വണ്ടികൾ താഴെ താഴെ പോകുന്നതിൻ്റെ സൗണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം ബിൽഡിങ്ങുകൾ നിറച്ച് ബിൽഡിങ്ങുകളായതുകൊണ്ട് തന്നെ നല്ല മുഴക്കം ശരിക്കും മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 2015 December 1 ഒരു ടൂർ പ്രോഗ്രാം നടത്തി. വെറും 2 യൂറോയ്ക്ക് ജനവയിൽ നിന്ന് ഫിറൻസ് പോയിട്ട് ഫിറൻസ് കണ്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം ഞങ്ങൾ നടത്തി. നല്ല വിജയമായിരുന്നു. ഞങ്ങളെല്ലാവരും പോയി കണ്ടു, ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ തോന്നിയൊരു ചെറിയ ഐഡിയ ആയിരുന്നു അങ്ങനെ ടൂർ നടത്താൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 300-350 km അപ്പുറത്താണ് ഫിറൻസ് എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത്. പലരും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ടൗൺ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ ചെല്ലുക, സ്ഥലം കാണുക, വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരിക. ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളത് പ്ലാൻ ചെയ്തത്. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞൊരു ബസ്സായിട്ട് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തിയത്, അങ്ങനെ ഒരു ടൂർ ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് 1 യൂറോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് ഫിറൻസിൽ കൊണ്ടുവന്നാക്കി. ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം 1 യൂറോയ്ക്ക് ഞങ്ങൾ തിരിച്ച് ഇവിടെയും കൊണ്ടുവന്നാക്കി. ഭക്ഷണമല്ല, ഞങ്ങൾ ഉള്ളിൽ തന്നെ ഉള്ളവർ തന്നെ സ്പോൺസർ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് പോയതിൻ്റെ ആ ഒരു ചെറിയ ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇറ്റലിയിൽ വരുന്ന മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെക്കേഷൻ നമുക്ക് കിട്ടുന്ന ഒരു മാസമാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു മാസം നമ്മുടെ നാട്ടിൽ പോവുക, ആ നാട്ടിൽ കാണുക, തിരിച്ചു വരിക. നമ്മൾ ഇറ്റലി സാധാരണ കറങ്ങാനായിട്ട് കൂട്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് ഇറ്റലി നമ്മൾ കറങ്ങുന്നില്ല. ഇറ്റലിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഈ ടൂറിന് വന്നിരിക്കുന്ന ആരും ഫിറൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാണാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ നേരത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഫിറൻസ് എന്ന ലൊക്കേഷൻ എടുത്ത്. പ്രത്യേകിച്ച് ബ്രൂണോലെസ്കിനെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കത്തീഡ്രലിൻ്റെ മുകളിലത്തെ ഉള്ള കൂപ്പിളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫിറൻസ് ചെല്ലുന്നു. ഫിറൻസ് ചെന്ന് സാന്ത മരിയ നൊവേല്ല എന്ന് പറയുന്ന റെയിൽ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ബസ് കൊണ്ടുപോയി നമ്മൾ നിർത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം നടന്ന് കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് അവന് ഒരു പൈസ നമുക്ക് ചിലവ് വന്നില്ല. അവിടെ നിന്ന് പ്യാസ മൈക്കിളാഞ്ചലോ എന്ന് പറയുന്ന സ്ഥലം വരെ ഞങ്ങൾ അവിടേക്ക് നടക്കായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു നടക്കുന്ന വഴിയിലാണ് നമുക്ക് അവിടെ കാണാനുള്ള എല്ലാവിധ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രസകരമായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ടൂർ നടത്തി നല്ല ഇതായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അവിടുത്തെ മെർക്കാത്തോയും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതെന്താണ് ഇന്നിപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതുപോലൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നമുക്ക് ഇറ്റ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് പുതിയതായിട്ട് ഇറ്റലിയിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഇറ്റ ബസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു പുതിയ മോഡേൺ ടൈപ്പ് ബസ്സൊക്കെയാണെന്നാണ് പറയുന്നത്. ഇന്ന് മുതലാണ് അത് തുടങ്ങുന്നത്. അതായത് ഇന്ന് 27 May 2021. അപ്പോൾ ഇന്ന് മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അവർ സ്റ്റാർട്ടിങ് പ്രമാണിച്ച് ഒത്തിരി ഓഫറുകൾ എക്സ്ട്രാ തരുന്നുണ്ട്. അപ്പോൾ അത് അതിനകത്ത് നമുക്കിപ്പോൾ 1 യൂറോയ്ക്കൊക്കെ, അതായത് 1 യൂറോ 20 സെൻറ്റിനൊക്കെ ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിച്ചുതരാം. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലുള്ള ടൂറുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിക്സ് ബസ്സിൻ്റെ മെഗാബസ് ഇന്നില്ല, അത് നിർത്തലാക്കി. അത് ഫ്ലിക്സ് ബസ് വാങ്ങിയതോടെ നിർത്തി. മെഗാബസിൽ നിന്ന് റോമിൽ നിന്ന് ജനവയൊക്കെ 1 യൂറോയ്ക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഞാൻ തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി യാത്ര ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ ട്രെയിൻ 20 യൂറോയ്ക്ക് 3 ദിവസം കറങ്ങാവുന്ന പ്ലാനുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ 100 യൂറോയ്ക്ക് യൂറോപ്പ് കറങ്ങാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടി നമ്മളത് പറഞ്ഞിരുന്നു. കുറേ പേരൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് വിളിച്ച് നമുക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ അങ്ങനെ യാത്ര ചെയ്യുന്നവർ നമ്മൾ മലയാളികൾ കുറവാന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു പ്രശ്നമുള്ളത്. എങ്കിലും ഒത്തിരി പേരൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള ഫ്ലൈറ്റിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു. ചീപ്പ് ഫ്ലൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. റോമിൽ നിന്ന് ലൂർദ് വരെ നമ്മൾ 20 യൂറോയ്ക്കൊക്കെ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിരുന്നു. ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി ലോ കോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഒത്തിരി, അതുപോലെ നമ്മുടെ ക്രൂയിസ് യാത്ര ആർക്കും മറക്കാൻ പറ്റില്ല. അന്ന് യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ആദ്യം ഞാൻ യാത്ര ചെയ്തതിന് ശേഷമാണത് രണ്ടാമത് കുറേ പേരൊക്കെ ആയിട്ട് ഞങ്ങൾ ടൂർ പോകുന്നത്. രണ്ടാമത് പോയപ്പോൾ 10-60 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ യാത്രയിലൊക്കെ പോയവർക്കറിയാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വ്യത്യാസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഏകദേശം ഒരു 30-40 യൂറോയൊക്കെ മാക്സിമം വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പേരെ ടിക്കറ്റ് എടുക്കുമ്പോൾ 150-160 യൂറോയ്ക്കൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു യാത്ര അതൊക്കെ ഇനി എപ്പോഴാണ് ഇനി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയില്ല. കാരണം ചില സമയത്താണ് നമുക്ക് ഇങ്ങനെ ലൊക്കേഷനൊക്കെ നമുക്ക് മീൻ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട് പറയുന്നത് ഈറ്റ ബസ് എന്ന് പറയുന്ന ബസ് ഇറങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ ഒത്തിരി ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 ഓഫറുകൾ ഞാൻ കാണിക്കാം. അതായത് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ റോമിൽ നിന്ന് ഫിറൻസിലേക്ക് വരാനായിട്ട് നമുക്കൊരു 3 യൂറോയിൽ താഴെ നമുക്കിപ്പോൾ സാധിക്കും. തിരിച്ച് റിട്ടേൺ ഏതാണ്ട് 3 യൂറോ. അപ്പോൾ ഏതാണ്ട് ഒരു 6 യൂറോ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫിറൻസ് എന്നുള്ള പട്ടണം കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജനവയിൽ നിന്ന് മാസ എന്ന് പറയുന്നത് ഇറ്റലിയുടെ
മാർബിളിൻ്റെ കേന്ദ്രമാണ്. അതായത് നമ്മൾ ഇറ്റാലിയൻ മാർബിളിനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ഇറ്റാലിയൻ മാർബിൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇറ്റാലിയൻ മാർബിൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സൗത്തിലേക്ക് ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് മാസ കറാറ എന്ന് പറയുന്നത്. കറാറ മാർബിൾ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, വളരെ ഫേമസ് ആണ് കറാറ മാർബിൾ. അതുപോലെ മാസ കറാറയൊക്കെ നല്ല ഫേമസ് ആയിട്ട്, മാർബിളിലൊക്കെ ഫേമസ് ആയിട്ട് സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജനവരിയിൽ നിന്ന് നമുക്ക് ഈ മാസം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ് ടിക്കറ്റ് നമുക്ക് 1 €20, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കിട്ടുന്ന 2 €40 അങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ് ഈ പ്രൈസ്, എങ്കിലും അവരുടെ ബേസിക് പ്രൈസ് ആയിട്ട് കിടക്കുന്നത് 2 €. അതുപോലെ റോമിലേക്കൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5 €, 6 €ക്കൊക്കെ ടിക്കറ്റ് ഉണ്ട് ജനവയിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ജനവയിൽ നിന്ന് പറയുന്നത് ഏതാണ്ട് 600 km അപ്പുറത്താണ്, 600-650 km അടുത്തുണ്ട് റോം എന്ന് പറയുന്നത്. അത്രയും സ്ഥലത്തേക്കാണ് ഈ പറയുന്നത്. അത്രയും വലിയ ദൂരത്തേക്ക് പോകാനായിട്ടാണ് ഈ ഒരു ചെറിയൊരു ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ അതുപോലെ തന്നെ നോർമൽ റേറ്റ് ആയിട്ട് അവർ ഇരിക്കുന്നത് 10 €. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താണ് 10 € നമുക്ക് ടിക്കറ്റ് ഉള്ളൂ. കറക്റ്റ് ചെറിയ കുറച്ച് പോസ്റ്റുകളൊക്കെയാണ് ആ ഒരു ചാർജിന് അവർ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ റേറ്റ് നമ്മൾ ബുക്കിങ്ങിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ സർവീസുകളും നമ്മൾ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക, കഴിയുന്നവർ യാത്ര ചെയ്യുക. പിന്നെ ബസ്സിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് മറ്റുള്ള യാത്രകളേക്കാൾ കൂടുതലായിട്ട്. ഞാൻ കൂടുതൽ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതുമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ യാത്രയായിരിക്കും കുറച്ചും കൂടി സേഫ്. ഇപ്പോൾ ഇറ്റലിയിൽ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ഫ്രെച്ച പോലുള്ള ട്രെയിനുകൾ, കാരണം അതിനകത്ത് ബുക്കിങ്ങൊക്കെ വളരെയധികം ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് അവർ അതിനകത്ത് ബുക്കിങ്ങൊക്കെ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് വളരെ സേഫ് ആയിട്ടുള്ള യാത്രയാണ്. എന്നാൽ നിങ്ങൾ വാക്സിനൊക്കെ എടുത്ത ആളാണ്, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് അതിൻ്റെ വലിയ കുഴപ്പമുണ്ടാകും തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും മുഖ്യം. അത് നിങ്ങൾ ഏറ്റവും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ബസ്സിൻ്റെ കുറിച്ചുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് നാളെ ഒരിക്കലും ഉപകാരപ്പെട്ടേക്കും. അതുപോലെ ഇവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, തിരികെയൊക്കെ വരുന്നവർക്ക് അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാനായിട്ടൊക്കെ ആയിട്ട് ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ നടക്കുന്നുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഒത്തിരി വീഡിയോസിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ റോമിൽ ചെന്ന ശേഷം റോമിൽ വത്തിക്കാൻ മുതൽ കൊളോസിയം വരെ നടന്നിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന കാഴ്ചകൾ, അതായത് വെറും നടന്നാൽ ഒറ്റ പൈസ മുടക്കാണ്ട് നമുക്ക് നടന്നാൽ മാത്രം കാണാൻ കിട്ടുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓഫറിലൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഇറ്റാ ബസ്സിന് എടുക്കുന്നത് നോക്കാം. ഇറ്റാ ബസ് നല്ല അടിപൊളിയായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ബസ്സിലെല്ലാം ഇന്ന് ഇറങ്ങി തുടങ്ങുകയുള്ളൂ, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്ടെന്നുള്ളത് നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും തൽക്കാലം ഞാൻ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും യാത്രകളൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല. നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പോകും. തൽക്കാലം ഇപ്പോൾ അതിനകത്ത് യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവധിയുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് കൊറോണയുടെ സമയത്ത് കുട്ടികളായിട്ടൊന്നും ഒരിക്കലും ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ ഇപ്പോൾ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ ഐറ്റം ബസ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ itabus.it itabus.it എന്നുള്ള വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ഒറിജിനൽ സൈറ്റിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. എൻ്റെ രണ്ടിനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നേരിട്ട് കയറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റോമ് ഫിറൻസ് എന്നുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു ഡേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റേറ്റിൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ 6.90 കിടക്കുന്നതെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ 2.90 നമുക്ക് ടിക്കറ്റ് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. June 9 ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിട്ടേൺ നമുക്ക് നോക്കുമ്പോഴും June 9 തന്നെ കൊടുക്കാം. ഇപ്പോൾ ഈ രണ്ടും ഒരു ദിവസം കൊടുത്തതിന് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്ട്രാ കോച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വരും. ഇപ്പോൾ ഡിസ്കൗണ്ട് കൂപ്പണൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നേരിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പല ബസ്സുകളുണ്ട് റൂമിൽ നിന്ന് അവിടേക്ക്, അപ്പോൾ പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 8:50 രാവിലെ 8:50 പോയിട്ട് 12:33, അതായത് ഏകദേശം 3.5 മണിക്കൂറുണ്ട്. റോമിൽ നിന്ന് ഫിറാൻസിൽ എത്തുന്ന ഒരു ബസ്സിന് 2.94 ടിക്കറ്റ് റേറ്റ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ റേറ്റ് 5 € അവരത് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ 2.94 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ 11:30 ബസ്സിനും ഇതേ റേറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് റിട്ടേൺ എങ്ങനെയാണെന്നുള്ള നോക്കാം. റിട്ടേൺ താഴത്തുണ്ട്. റിട്ടേൺ റേറ്റുകൾ വരുന്നത് ഇതുണ്ടോ, വൈകുന്നേരം 7 മണിക്ക് ഒരു ബസ് ഫിറാൻസിൽ നിന്ന് പോകുന്നുണ്ട്. അത് രാത്രി 10:50 റോമത്തിപുറത്തിന എന്നുള്ള സ്ഥലത്തെത്തുന്നു. 2.94 അപ്പോൾ നമുക്ക് 3.6 € അതിന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള 8:30 ബസ്സുണ്ട്. അതിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി 12:30 അപ്പോൾ നൈറ്റ് ബസ് സർവീസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ റോമിൽ ചെന്ന് ഇറങ്ങുമ്പോൾ രാത്രി 12:30 സംഭവമാണെന്ന് ഓർക്കുക. എങ്കിലും 3.6 € ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിറൻസ് എന്നുള്ള മനോഹരമായിട്ടുള്ള പട്ടണം പോയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് 1 €ക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ജനവ് കൊടുക്കാനുള്ള, അപ്പോൾ ഞാൻ ജനവിൽ നിന്ന് മാസ എന്നുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്.
എട്ടാം തീയതി ഒൻപതാം തീയതി ഒക്കെ 1:19 കിടക്കുന്ന ഒരു ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥല ഒത്തിരി ഇതിനകത്ത് വരെ 1:20 മിക്കവാറും എല്ലാ റേറ്റും തന്നെ കിടക്കുന്ന ആ ഒരു റേറ്റിലാണ് കിടക്കുന്നത്. ചില വളരെ അപൂർവമായിട്ട് ഒരു ദിവസത്തേക്കാണ് റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും തന്നെ 1:20 ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് റിട്ടേൺ ഒന്ന് നോക്കാം. റിട്ടേണും അന്ന് തന്നെ നമുക്ക് ഏകദേശം 1:20 തന്നെ ഉള്ളൂ റിട്ടേണും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഓഫറാണ്. അതായത് 2.5 യൂറോ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലം പോയി കാണാം. അതായത് വളരെ അകലെയുള്ള മറ്റൊരു റീജിയണിലുള്ള, ഇതിപ്പോൾ മാസം എന്ന് പറയുന്നത് തൊസ്കാനയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മറ്റൊരു റീജിയണിൽ പോയിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടു വരാനായിട്ട് നമുക്ക് നിസ്സാര പൈസ ചിലവുള്ളൂ. നമ്മുടെ ലോക്കലായിട്ട് നമ്മൾ പോയിട്ട് ഒരു ബസ് ടിക്കറ്റ് എടുക്കുക, നമുക്കറിയാം 1.5 യൂറോ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബസ് ടിക്കറ്റ് കിട്ടാം. അതിന് ചിലയിടത്തൊക്കെ കുറച്ചൊരു പൈസ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും സാധാരണ ഇതിൽ ഒരു 1.5 യൂറോയ്ക്കാണ് ഇറ്റലിയിൽ ഒരു ആവറേജ് ചാർജ് എന്ന് പറയുന്നത്. ഇതുണ്ടല്ലേ വളരെ എളുപ്പത്തിൽ വളരെ നല്ല പൈസ കുറവിന് നമുക്ക് ടിക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ പോകാൻ പറ്റുന്നു. അപ്പോൾ ഈ സമയത്ത് ഇറ്റലിയിലേക്ക് ഇറങ്ങാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ സേഫ്റ്റി നോക്കണം എപ്പോഴും, പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.